മിശിഹയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ എലിയ ശ്രീവ മൂഷ കാലം എട്ടാം ഞായറിൻ്റെ ബൈബിൾ വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം നമുക്ക് തന്നിരിക്കുന്ന മഹത്തായ ഒരു ദാനമാണ് ചിന്തിക്കുവാനുള്ള കഴിവ് നാം ഓരോരുത്തരും പ്രഭാതങ്ങളിൽ നിന്ന് പ്രദോഷങ്ങളിലേക്കും പ്രദോഷങ്ങളിൽ നിന്ന് പ്രഭാതങ്ങളിലേക്കും വഴിമാറി നീങ്ങുന്നവരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമ്പോൾ നാം ഒക്കെ കൈ ഉയർത്തി സ്വരമുയർത്തി ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ പഴയ നിയമകാലത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവം ഇസ്രായേൽക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട് അന്യദേവന്മാരുടെ അടുത്തേക്ക് പോകുന്നതിന് പകരം തിരിച്ച് എൻ്റെ സവിധത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ദൈവം ഇസ്രായേൽ ജനത്തോട് പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും ഇതുതന്നെയാണ് ദൈവം നമുക്ക് കാണിച്ചു തരിക പഴയ നിയമവായനയില് നിയമാവർത്തന പുസ്തകത്തില് ദൈവം കൊടുത്ത നിയമങ്ങള് വീണ്ടും അവരോട് ആവർത്തിക്കുകയാണ് ദൈവം സ്ഥാപിച്ച കവനന്റെ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ് നിങ്ങൾ എൻ്റെ ജനമാണ് നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും നിങ്ങൾ എൻ്റെ കല്പനകൾ അനുസരിച്ചാല് നിങ്ങൾക്ക് ഞാൻ ദൈവമായിരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരും എന്നാണ് ദൈവമരുൾ ചെയ്യുക ഐസയ പ്രവാചകനിലൂടെ അവിടുന്ന് വീണ്ടും മരുൾ ചെയ്യുന്നു നിങ്ങളുടെ ജീവിതത്തിലെ കുറ്റങ്ങളും കുറവുകളും മാറ്റിവെച്ചിട്ട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും മാറ്റിവെച്ചിട്ട് നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ ഒരു ഭാവി തരും നിങ്ങളോട് കൂടെ ഞാൻ എപ്പോഴും വസിക്കും നിങ്ങൾ എൻ്റെ ജനമായിരിക്കും നിങ്ങളുടെ ഭാരങ്ങൾ ഞാൻ ഏറ്റെടുത്ത് നിങ്ങൾക്ക് ശാന്തി പകർന്നു തരും നിങ്ങൾക്ക് മനസ്സമാധാനം പകർന്നു തരും നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങള് രാജ്യത്തിലെ പ്രശ്നങ്ങള് രോഗങ്ങള് ദുഃഖങ്ങള് ഒക്കെ വേറെയായി പോകും നിങ്ങളിൽ നിന്ന് മാറിപ്പോകും എന്നാണ് പ്രവാചകനിലൂടെ ദൈവമരുൾ ചെയ്യുക ഗലാത്യാകാർക്കുള്ള ലേഖനത്തിലൂടെ ലേഖനകർത്താവും നമ്മളോട് പറയുന്നത് ഇതാണ് നിങ്ങൾ പരസ്പരം നിങ്ങളുടെ വേദനകൾ പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ പരസ്പരം മറ്റുള്ളവരുടെ ഭാരങ്ങൾ ചുമക്കുമ്പോൾ നിങ്ങളുടെ ഇടയില് ഞാൻ വസിക്കും നിങ്ങളോട് കൂടെ വസിച്ച് നിങ്ങളെ ദൈവീകതയിലേക്ക് ഞാൻ നയിക്കും എന്നാണ് ദൈവമരവ് ചെയ്യുക അതിൻ്റെ ഏറ്റവും മഹിട ഉദാഹരണമായിട്ടാണ് ജീവിതത്തിലേക്ക് ജീവിത പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോയാണ് നാം ഇന്ന് മത്തായിയുടെ സുവിശേഷം അധ്യായത്തിൽ കാണുക സ്ലീഹന്മാരോടൊപ്പം കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ തളർന്ന് അവശ്യനായി ഉറങ്ങുന്ന ഈശോ തണ്ടുവലിച്ച് തളരുന്ന ശിഷ്യന്മാര് കാലാവസ്ഥ പ്രതികൂലമാക്കുന്ന പ്രകൃതി ഈശോയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ശിഷ്യന്മാര് അവരുടെ വിശ്വാസം കണ്ട് അവരുടെ ജീവിക്കുവാനുള്ള ആഗ്രഹം കണ്ട് ഈശോ കടലിനെയും കാറ്റിനെയും ശാസിക്കുകയാണ് ശാന്തത പരക്കുമ്പോൾ ശിഷ്യന്മാർ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇവനാര് ഇവനെ കാറ്റും കടലും ഈ പ്രകൃതി മുഴുവനും അനുസരിക്കുന്നല്ലോ എന്ന് ചാവറ പിതാവിന്റെ ജീവിതത്തില് ഉണ്ടായ ഒരു കൊച്ചു സംഭവം എനിക്ക് നിങ്ങളുടെ ഓർമ്മയിൽ വരുത്തുവാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് മാന്താനം കുന്നില് ചാവറയച്ചൻ താമസിക്കുന്ന സമയം സെമിനാരി ഫോർമേഷൻ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു സെമിനാരിയിൽ പഠിക്കുന്ന കുട്ടികള് പലരും ചാവറ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു അതില് ഒരു ബ്രദർ ഒരിക്കല് ശബരക്കാരൻ വന്നു കഴിഞ്ഞപ്പോള് ചാവറപ്പിതാവിന്റെ മുടി വെട്ടുന്ന സമയത്ത് ചോദിച്ചു പിതാവേ അങ്ങയുടെ മുടിയിൽ ഒന്ന് രണ്ട് കഷ്ണം ഞാൻ എടുത്തോട്ടെ നമുക്കൊക്കെ അറിയാം നമ്മുടെ തലയിൽ നിന്ന് പൊഴിഞ്ഞു പോകുന്ന മുടി ഒരിക്കല് നിലത്ത് കഴിഞ്ഞാൽ അതിനോട് അറപ്പും നമ്മൾ നമ്മള് ഒന്ന് തൊടുവാനായിട്ട് പോലും നമ്മൾ പലപ്പോഴും വിഷമിക്കുന്നവരാ ചോറിൽ അല്ലെങ്കിൽ കറിയില് വെള്ളത്തിൽ ഒരു മുടി വീണു കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം അല്ലെങ്കിൽ ഭക്ഷണ സാധനം ഉപേക്ഷിക്കും ആ അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു ബ്രദർ വന്നിട്ട് ചോദിക്കുക പിതാവെ അങ്ങയുടെ മുടിയിൽ ഒരു കഷ്ണം എനിക്ക് തരാമോ പിതാവ് ആദ്യം അനുവദിച്ചില്ല എങ്കിലും എങ്ങനെയൊക്കെയോ ആ ബ്രദർ അതിൽ നിന്നും ഒരു മുടി കഷ്ണം മുടികഷ്ണം ശബരന്റെ കൂടി കൈകലാക്കി പൂജ്യമായിട്ട് അത് തൻ്റെ മുറിയിൽ സൂക്ഷിച്ചു ഏറ്റവും നല്ല പേപ്പറിൽ പൊതിഞ്ഞ് ഏറ്റവും നല്ല നൂലിട്ട് കെട്ടി അതിനെ സൂക്ഷിച്ചു വെച്ചു കാലത്തിന്റെ തെവില് ബ്രദർ അച്ഛനായി ഈ സമയം കൊണ്ട് ചാവറ പിതാവ് മരിച്ചു അതേ അച്ഛന്റെ വീട്ടിൽ നിന്ന് മറ്റൊരു സഹോദരൻ സെമിനാരിയിൽ ചേർന്നു അവന്റെ ഓർഡിനേഷന് സമ്മാനമായിട്ട് വന്ദനായ ആ പുരോഹിതൻ ആ തിരിശേഷിപ്പ് കൈമാറി ഈ സമയത്താണ് അൽഫോൻസ് അമ്മ രോഗിയായി കിടക്കുന്നത് ആ സമയത്ത് ഈ അച്ഛൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ചാവറ പിതാവിൻ്റെ ഒരു തിരിശേഷിപ്പുണ്ട് അത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക അങ്ങനെ ചാവറപ്പിതാവിൻ്റെ തിരിശേഷിപ്പ് വെച്ച് പ്രാർത്ഥിച്ച് അൽഫോൻസ് അമ്മ രോഗത്തിൽ നിന്ന് കരകയറി തിരിശേഷിപ്പ് ഭക്തി ആദരപൂർവ്വം ആന്നാനം കുന്നിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതം കണ്ടിട്ടാണ് ആളുകൾ നമ്മെ വിലയിരുത്തുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുക കാറ്റിനെയും കടലിനെയും ശാസ്ക്കുവാനുള്ള കഴിവ് ക്രിസ്തുവിനുണ്ടായിരുന്നെങ്കിൽ അതേ കഴിവിൻ്റെ ഉടമകളാണ് നാമൊക്കെ ക്രിസ്ത്യാനി എന്ന് പറയുക ക്രിസ്തുവായി ജീവിക്കുന്നവനാണ് മറ്റൊരു ക്രിസ്തുവായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് ശക്തി പുറപ്പെടേണ്ടിയിരിക്കുന്നു നമുക്കും ഈ പ്രകൃതിയെ നിയന്ത്രിക്കുവാനായിട്ടുള്ള കഴിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു മറ്റുള്ളവർക്ക് നല്ല പാകങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആനയിക്കുവാനായിട്ട് നമുക്കും കഴിവ് ദൈവം തന്നിട്ടുണ്ട് കാരണം മനുഷ്യനെ മണ്ണിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചതിന് ശേഷം അവനിലേക്ക് തന്റെ ആത്മാവിനെയാണ് കൊടുത്തത് ദൈവികമായ ആത്മാവ് നമ്മിലുള്ളപ്പോഴ് നമ്മളൊക്കെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളാണ് അതുകൊണ്ടാണ് പൗലോ ശ്രീഹ പറയുക നിങ്ങളൊക്കെ ദൈവത്തിന്റെ ആലയങ്ങളാണ് ആ ആലയത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള വരം നമുക്ക് ലഭിക്കുകയാണ് ധ്യാന പ്രസംഗം നടത്തുന്ന അച്ഛനോ സിസ്റ്ററിനോ ബ്രദറിനോ മാത്രമല്ല നമ്മൾ ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന മഹത്തായ ദാനമാണ് മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെ തൊട്ടു സുഖപ്പെടുത്തുക എന്നുള്ളത് എനിക്ക് ഒരു കൊച്ചു കാര്യം കൂടി പറയുവാനുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മറ്റൊരു ക്രിസ്തുവാകുമ്പോൾ മറ്റുള്ളവർക്ക് രോഗസൗഖ്യങ്ങൾ നൽകുന്നവരാകണം നമുക്കറിയാം ബൈബിളില് വളരെയേറെ ആളുകൾക്ക് ഈശോ രോഗസൗഖ്യം നൽകുന്നുണ്ട് അതിലൊരു കാര്യമാണ് പ്രകൃതിയെ ശാന്തമാക്കുന്നത് പോലെ തന്നെ രോഗങ്ങളെയും മനുഷ്യന്റെ ആദുകളെയും വ്യതകളെയും ദൈവം ദൂരീകരിക്കുന്നുണ്ട് പാപിനിയായ സ്ത്രീ ഈശോയുടെ അടുത്ത് വന്ന് കരയുന്നുണ്ട് അവളോട് ഈശോ പറയുന്ന ഒരു കച്ചുകാര്യമുണ്ട് ഇനിമേലിൽ പാപം ചെയ്യരുത് തിരിച്ചു പോയിക്കൊള്ളുക സമാധാനത്തോടു കൂടി പൊയ്ക്കൊള്ളുക ഇനിമേലിൽ പാപം ചെയ്യരുത് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും നമുക്കെതിരെ തെറ്റു ചെയ്യുന്ന പലരുമുണ്ട് മറ്റൊരു ക്രിസ്തുവാകുമ്പോൾ അവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും അന്ധനായ മനുഷ്യൻ വരുന്നുണ്ട് അവൻ ഈശോയുടെ മുമ്പിൽ പറയുന്നുണ്ട് എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം നമുക്കറിയാം നമ്മളൊക്കെ അന്ധന്മാരെ കാണുമ്പോൾ കണ്ണു ചുളിക്കാറുണ്ട് പക്ഷേ ഈശോ നമ്മുടെ മുമ്പിൽ മറ്റൊരു ക്രിസ്തുവായിട്ട് നാം മാറുമ്പോൾ നാം മറ്റൊരു ഈശോയായി മാറുമ്പോൾ അന്ധനെ തൊട്ടു സുഖപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അന്ധത എന്ന് പറയുക അവന് അവൻ ചെയ്യുന്നത് എന്തെന്ന് അറിയില്ല ഏതു വഴിയാണ് അവൻ പോകുന്നതെന്ന് അറിയില്ല അവൻ എവിടെയെങ്കിലും ഒക്കെ തട്ടി വീഴുന്നുണ്ടാവും അതുകൊണ്ട് അവനോട് ക്ഷമിക്കുവാനായിട്ട് അവന് സൗഖ്യമാകുവാനായിട്ട് നമുക്ക് സാധിക്കണം മൂന്നാമതായിട്ട് കുഷ്ഠരോഗി ഈശോയുടെ അടുത്ത് വരുന്നുണ്ട് അവനും പറയുന്ന ഒരു കാര്യമുണ്ട് കാര്യമുണ്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും ഈശോ കൈനീട്ടി അവനെ തൊട്ടുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നമ്മുടെ സമൂഹത്തിലും ഇതുപോലെയുള്ള വളരെയേറെ ആളുകളുണ്ട് മറ്റൊരു രകസ്തു നമുക്ക് അവരെ തൊട്ട് സുഖപ്പെടുത്തുവാനായിട്ട് സാധിക്കും അവസാനമായിട്ട് ഒരു രക്തസ്രാവകാരി സ്ത്രീ വരുന്നുണ്ട് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഈശോയെ കാണണം അവനെ തൊടണം എന്നൊരാഗ്രഹം അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തുന്ന് തൊട്ടാൽ ഞാൻ സുഖപ്പെടും എന്നുള്ളൊരു വിശ്വാസം നാം ഒക്കെ വഴിയോരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പ്രസൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുവാനായിട്ട് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിച്ചാല് നമുക്ക് പറയാൻ പറ്റും നാം ഒക്കെ മറ്റൊരു ക്രിസ്തുവാണ് ഈ ഭൂമിയിലെന്ന് ക്രിസ്തു എന്ന് പറയുക ഈ ലോകത്തിൽ ആയിരിക്കുക എന്നതാണ് മറ്റുള്ളവന് വേണ്ടി ആയിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു തൊടുമ്പോൾ സൗഖ്യമുണ്ടാകുന്നു ക്രിസ്തു ശാസിക്കുമ്പോൾ കടലും കരയും കാറ്റും പോലും അനുസരിക്കുന്നു ശാന്തത പരക്കുന്നു നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ക്രിസ്തുവിനെ വിളിക്കാം ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചിറക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നൽകുവാനുള്ള കൃപ നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവാകുമ്പോൾ തെറ്റുകളെല്ലാം ഉണ്ടാകുക മറിച്ച് സ്നേഹം കൊണ്ട് നിറയുന്നവരാകും ക്രിസ്തു നമ്മളോട് പറഞ്ഞ ഒരു കൊച്ചു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക നിങ്ങൾ പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും മറ്റുള്ളവർ അറിയണമെങ്കിൽ ക്രിസ്തുവായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ സ്നേഹം കൊണ്ട് നിറയണം സ്നേഹം കൊണ്ട് നിറയുമ്പോൾ മറ്റുള്ളവർ നമ്മെ അംഗീകരിക്കും അനുസരിക്കും അതുതന്നെയാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുക കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്ന ഈശോ സ്നേഹം കൊണ്ട് എല്ലാവരെയും ഒന്നാക്കുന്ന ഈശോ സ്നേഹം കൊണ്ട് വെറുപ്പിനെ ദുഷ്ടതയെ നന്മയാക്കി മാറ്റുന്ന ഈശോ ശാന്തതയാക്കുന്ന ഈശോ ആ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ നമുക്കൊരു നിമിഷം കണ്ണുകളടക്കാം നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ കാറ്റിനെയും കടലിനെയും ശാസിച്ച നല്ലവനായ ദൈവമേ സ്നേഹത്തോടും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഞങ്ങൾ അങ്ങയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കരങ്ങൾ മറ്റുള്ളവർക്ക് താങ്ങും തടലുമാകട്ടെ മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനവും നൽകുവാൻ ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ പ്രവർത്തനവും പ്രാർത്ഥനകൾ പ്രാർത്ഥനകളിടയാക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ